നാടിൻ്റെ മുഴുവൻ വിപണനം നടത്തിയിരുന്ന വല്ലങ്ങിച്ചന്ത വിസ്മൃതിയായിട്ട് 10 വർഷം പിന്നിടുന്നു. പൊള്ളാച്ചി ചന്തയും കൊടുവായൂർ ചന്തയും പിന്നിട്ടു കഴിഞ്ഞാൽ നെല്ലിയാമ്പതിയിലെ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആശ്രയമായിരുന്നു വല്ലങ്ങിയിലെ ആഴ്ചചന്ത. 1 ഏക്കർ വരുന്ന സ്ഥലത്ത് ആദ്യകാലങ്ങളിൽ ഓലപ്പുരയായിരുന്നു. മീനും മാംസവും പച്ചക്കറിയും മലഞ്ചരക്ക് സാധനങ്ങളും കുട്ട വട്ടികൾ മൺപാത്രങ്ങൾ തുടങ്ങി സമീപ പഞ്ചായത്തുകളിലെ എല്ലാ ഉൽപ്പന്നങ്ങളും വല്ലങ്ങിച്ചന്തയിലൂടെ വിൽപ്പനയ്ക്കെത്തിയിരുന്നു. വർഷങ്ങൾ പലതു കഴിഞ്ഞപ്പോഴേക്കും ചന്തയുടെ രൂപവും വിൽപ്പനയ്ക്കെത്തുന്ന സാധനങ്ങളുടെ അളവും കുറഞ്ഞു. ഇപ്പോൾ എല്ലാ സാധനങ്ങളും വീട്ടുപടിക്കൽ വിൽപ്പനയ്ക്കെത്തുന്ന അവസ്ഥയായതാണ് വല്ലങ്ങിച്ചന്തയുടെ പ്രതാപത്തിന് മങ്ങൽ വന്നതെന്ന് ഈ ഭാഗത്തെ കച്ചവടക്കാർ പറയുന്നു. 2009-2010, 2010-2011 വർഷങ്ങളിൽ നെന്മാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വല്ലങ്ങിച്ചന്ത നവീകരിക്കുന്നതിനായി 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പഴയ ഓലഷെഡുകൾ മാറ്റി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. 2012-2013 ശുചിത്വ മിഷന്റെ 70,000 രൂപ ഫണ്ടും ഉപയോഗിച്ച് കക്കൂസും മാർക്കറ്റ് നഗരത്ത് നിർമ്മിച്ചു. വല്ലങ്ങിച്ചന്തയെ ദിവസചന്തയായി ഉയർത്തി നിർമ്മിച്ച മുറികൾ വാടകയ്ക്ക് നൽകുകയും ചെയ്തു. വാടകയ്ക്കെടുത്തവർ പലരും കച്ചവടം ഉപേക്ഷിച്ച് മറിച്ച് വാടകയ്ക്ക് നൽകുകയും പഞ്ചായത്ത് നിർമ്മിച്ച കെട്ടിടത്തിന് രൂപമാറ്റം വരുത്തി ഷട്ടറിട്ട് അടച്ചുറപ്പുള്ള മുറികളാക്കുകയും ചെയ്തു. ഇപ്പോൾ ചന്ത പ്രവർത്തിക്കേണ്ട പല മുറികളിലും സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഓഫീസും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുകയും കുറെ മുറികൾ അടഞ്ഞും കിടക്കുകയാണ്. സിവിൽ സപ്ലൈസിന്റെ മാവേലി സ്റ്റോറും ഹരിത പച്ചക്കറി മാർക്കറ്റും പ്രവർത്തിക്കുന്നുവെന്നതൊഴിച്ചാൽ വല്ലങ്ങി മാർക്കറ്റിൽ ഒരു കച്ചവട സ്ഥാപനവുമില്ല. തുച്ഛമായ വാടക മാത്രമാണ് പഞ്ചായത്ത് ഈടാക്കുന്നത്. ദിവസചന്തയ്ക്ക് സഹായകമാകുമെന്ന് കരുതിയ ഗ്രാമപഞ്ചായത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ സ്മാരകമായി നിൽക്കുകയാണ്. ഇനി എന്ന് ചന്ത പുനരാരംഭിക്കുമെന്നോ ശുചിത്വമുറികൾ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുമെന്നോ അധികൃതർക്ക് യാതൊരു ഉറപ്പുമില്ല. ഒരു നാടിന്റെ വാണിജ്യ കേന്ദ്രമായ വല്ലങ്ങി എന്ന പേര് നിലനിർത്തുവാൻ അധികാരികൾ കണ്ണുതിറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ചന്ത പെട്ടെന്ന് ഈ കൂലിക്കാരുടെ പ്രശ്നങ്ങളുടെ പ്രശ്നമാണ് മെയിൻ. ഒരു നിയന്ത്രണം കൊള്ളാം. 20 കായ് ഉണ്ടെങ്കിലും ഒരേ റേറ്റ്, 60 കായ് ഉണ്ടെങ്കിലും ഒരേ റേറ്റ്, റേറ്റിൽ കമ്മിയില്ല. ഇങ്ങനെയൊക്കെ വന്ന് നാളികേരം അടയ്ക്ക എത്ര കണ്ടമാനം വന്നിരുന്ന ഒരു ചന്തയാണ്. നല്ല ഇതായിരുന്നു ഈ തൊഴിലാളികളുടെ പ്രശ്നം. ഒരു ചാക്ക് നാളികേരം വണ്ടി ചുവട്ടിൽ തള്ളിയിടുന്നെങ്കിൽ ഇത്ര, അതേ ഇത് ആ നാളികേരത്തിന് തന്നെ എടുത്ത് വണ്ടി കയറ്റണമെങ്കിൽ അതിൻ്റെ ഡബിള്. മെയിനാ നിൽക്കാകാതെ ചുമതലകളുടെയും ഒരു പ്രശ്നം. ഏറ്റവും വലിയ ചന്തപ്പേട്ട ആയിരുന്നു കുറെ കാലങ്ങളായി നടന്നുകൊണ്ട് വന്ന ചന്തയാണ്. ഇതൊരു 10-15 കൊല്ലമായിട്ട് ഇപ്പോൾ ആകെ താളം തെറ്റി. ഇതാണ് പിന്നെ അതിൻ്റെ ഒരു മെയിനായി ചന്ത നിൽക്കാൻ ഒരു മെയിനായിട്ടുള്ള കാരണം കായ്കറി മുഴുവൻ വീടുകളിലും ഉച്ചത്തേക്കായി. പിന്നെ അതേപോലെ തന്നെ എല്ലാ കടകളിലും അത് കമ്പോളത്തിൽ നെന്മാറ വല്ലങ്ങി കമ്പോളത്തിൽ നിറയെ കടകൾ അങ്ങോട്ട് മാറി. അതായത് കടക്കാളിലേക്ക് നിറയെ കച്ചവടങ്ങൾ ഉള്ള കച്ചവടം ചന്തപ്പേട്ടയുടെ ഉള്ളിൽ കച്ചവടം ചെയ്തവരും മുഴുവനും റോഡ് സൈഡിലുള്ള കടകളിലേക്ക് മാറി. ഇതാണ് വേറൊരു കാരണം. ഈ വലിയ കച്ചവടക്കാരനാണ് കൂടുതൽ ആൾക്കാർക്ക് വാങ്ങാൻ താല്പര്യം കൂടുതലുണ്ടത്. അത് പിന്നെ ഇത് വാങ്ങിക്കുമ്പോൾ ലാഭം കിട്ടുന്നുള്ള ധാരണയാണ് ആൾക്കാർക്ക് വരുന്നത്. അപ്പോൾ അവർ പുറത്ത് പോയപ്പോൾ ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റും.